ഈ രാത്രിയിൽ പോവാന്ന് കരയാണോട്ട് കരയുന്ന. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് കോഴിക്കോട് വരെ പോവാണ്. ഇപ്പൊ സമയം രാത്രി 12 മണിയാണ്. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. വീട്ടില് മമ്മി മാത്രമേ ഇന്ന് പോവുള്ളൂ. മമ്മിയെ തനിച്ചാക്കിയിട്ട് പോകേണ്ട ഒരവസ്ഥ വന്നു. അവിടുത്തെ പപ്പയ്ക്ക് വയ്യാഞ്ഞിട്ട് ഇന്നലെ പപ്പ ഹോസ്പിറ്റലിലായിരുന്നു. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ അടുത്തൊരു ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നിപ്പം അസുഖം അത് കൂടിയിട്ട് കിഡ്നി ഹാർട്ടും എല്ലാം പ്രശ്നമാണ് പപ്പയ്ക്ക്. അപ്പോൾ ഇന്നിപ്പോൾ അത് കൂടുതലായിട്ട് പപ്പേനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് അടുത്തുള്ള വേറൊരു വലിയ ഹോസ്പിറ്റലാണ്, ശാന്തി ഹോസ്പിറ്റൽ എന്ന് പറയും. അവിടെ അഡ്മിറ്റാണ്. അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ ICUയിലാണ് പപ്പ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം വിളി വന്ന്, ഞങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ ആ ഇട്ട ഡ്രസ്സ് പോലും ഞങ്ങൾ മാറിയിട്ടില്ല. ആ ഡ്രസ്സിൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോവുകയാണ്. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓടി വന്നത്. എല്ലാവരും പ്രാർത്ഥിക്കണം. മമ്മി തന്നെ, ഇവിടെ ആണെങ്കിലും മമ്മി തന്നെ ഉള്ളൂ. അത് ഞാൻ ഇതുവരെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇട്ടിട്ടില്ല, ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. ഗതികേട് കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ മമ്മീനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്നത്. പിന്നെ പപ്പയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അല്പമാണെങ്കിലും ഭയങ്കര സങ്കടത്തിലാണ്. എന്താ പറയുക, ഒന്ന് കുറച്ച് ദിവസമായിട്ട് പപ്പ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര വിഷമവും കരച്ചിലുമായിരുന്നു. പോകാൻ പറ്റാത്തതിൻ്റെതായ ഒരുപാട് സങ്കടമുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാവരും കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞങ്ങളും പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് ഓടി പോകാൻ പറ്റിയില്ല. കാരണം പെങ്ങളിവിടെ ഇല്ല. പെങ്ങളിവിടെ ഉണ്ടെങ്കിൽ അവളെങ്കിലും വന്ന് കൂട്ട് നിന്നേനെ മമ്മിക്ക്. ഇപ്പം അവൾ നാളെ വരത്തുള്ളൂ. ഇപ്പോഴേ പെട്ടെന്ന് ഈ സമയത്ത് അറിഞ്ഞുകൊണ്ട് അവൾക്കും ഒന്നും ഓടി വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അവളെങ്കിലും വന്ന് മമ്മിക്കൊരു കൂട്ടായിട്ട് നിന്നേനെ. എല്ലാം കൊണ്ടും ഒരുപാട് സങ്കടത്തിൽപ്പെടുന്ന ഒരു ദിവസമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങളുടെ യാത്രയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇന്നൊക്കെ പകൽ ഫുള്ള് ഞങ്ങൾ അലച്ചിലായിരുന്നു, ഫുള്ള് ഞങ്ങൾ ഓട്ടമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പകൽ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഒരുപാട് ദിവസം കൂടി ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഇറങ്ങിയതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. രാവിലെ തൊട്ട് ആദ്യ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ നടക്കുന്നതാണ്. ഒരു ഫുഡ് പോലും ചുമയനേരെ അവനൊന്നും കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങളാണെങ്കിൽ പോലും ചുമയനേരം ഒന്നും കഴിച്ചിട്ടില്ല. കാരണം അതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതെല്ലാം തീർത്തി രാത്രി 10 മണിയായി വീട്ടിൽ വന്ന് കയറുമ്പം പിന്നെ അപ്പോഴാണ് എമർജൻസി ആയിട്ട് ഇങ്ങനൊരു അവസ്ഥ വന്നത്, പോകേണ്ടതായിട്ട് വന്നത്. പെട്ടെന്ന് ഉള്ളതെല്ലാം വാരി കെട്ടി വണ്ടിയുടെ പുറകെ കണ്ടില്ല, വാരി കൂട്ടി ഇട്ടേക്കുവാണ് സാധനങ്ങൾ. എല്ലാ സാധനങ്ങളും, കൂടുതലും ആദ്യ കുഞ്ഞിൻ്റെ സാധനങ്ങളാണ്. അവനെ കൊണ്ട് പോകുന്നതാണ് ഏറ്റവും വിഷമം. കാരണം ഒന്നത്തെ കാര്യം അവിടുത്തെ കാലാവസ്ഥ ചൂട്, ഇവിടുന്ന് പെട്ടെന്ന് വരുമ്പോൾ അവനത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പാട്. പിന്നെ അവൻ്റെ സാധനങ്ങൾ ഇറക്കി കിട്ടിയുള്ള പോക്ക്, അതൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നേക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ ഇപ്പം എല്ലാം വാരി വലിച്ചു വാരി വണ്ടിയുടെ പുറകെ ഞങ്ങൾ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ റെഡിയായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ എത്രയൊന്ന് മാറുമെന്ന് പറഞ്ഞതാണ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങണം. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ, പ്രത്യേകിച്ച് പപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിലൂടെ അറിയിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. കരയാൻ പോകണോ? ആ ഈ രാത്രിയിൽ പോവാന്ന് കരയാണോ? കരയാതെ അയ്യോ ഞങ്ങൾ ഓടി വരുമെന്ന് പറ. എന്താ ദൈവമേ, കരയാതെ 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 ശോ, ഇത്രയും നേരം അനങ്ങാതെ വെച്ചിട്ട് കരയുന്നു. ഉറങ്ങോ? ഇടയ്ക്ക് ഞാനല്ലേ വിളിച്ചോളാം. ഒരു ബോള കണ്ടടക്കാലും എനിക്കറിയാം. തങ്കക്കുടം പോയിട്ട് പോയേ കേട്ടോ. അപ്പായെ പോയി കണ്ടിട്ട് കേട്ടോ. ഉറക്കം വരുന്നുണ്ട്. മമ്മി അരിക്കാതെ കേറട്ടെ, ഞങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ പറ്റിയല്ല മമ്മി. കേറ് കഥ അടച്ചിട്ട് ഇപ്പം അത്ര സമയമായിട്ടുണ്ടോ? ആ ജെല്ലിക്കൂടെ നോക്കിയാൽ മതി.
എന്റെ കാലിൽ ഉറുമ്പ് പിടിച്ചു. പാവം തന്നെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ, സമയം 12 മണിയായി. പാവം ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ഇറങ്ങാണ് ഉള്ള സമയം കളയാതെ. എന്തായാലും പ്രാർത്ഥിക്കണം.